ഉത്തർപ്രദേശിലെ ലഖിംപൂരിൽ കർഷകരുടെ ഇടയിലേക്ക് വാഹനം ഓടിച്ചു കയറ്റിയ സംഭവത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം. കേന്ദ്രമന്ത്രി അജയ് മിശ്ര ടേനിയുടെ മകൻ ആശിഷ് മിശ്ര അടക്കം 14 പേർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തു. സംഭവത്തിൽ യുപി സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. മരിച്ച കർഷകരുടെ കുടുംബത്തിന് 45 ലക്ഷം രൂപ വീതം നൽകും. സീതാപൂർ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രിയങ്ക ഗാന്ധി നിരാഹാരം തുടരുകയാണ്. കർഷക മരണത്തിൽ രാജ്യവ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. പ്രതിപക്ഷ പാർട്ടികളും കർഷക സംഘടനകളും തെരുവിലിറങ്ങി ലഖിംപൂരിലേക്ക് രാഷ്ട്രീയ നേതാക്കൾക്ക് അനുമതി നൽകില്ലെന്നാണ് ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ തീരുമാനം. ലഖിംപൂരിലേക്ക് പുറപ്പെട്ട കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയെയും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിരോധനാജ്ഞ ലംഘിച്ചെന്നാരോപിച്ചാണ് ലക്നൌവിലെ വീട്ടിന് മുന്നിൽ നിന്ന് അഖിലേഷ് യാദവിനെ കസ്റ്റഡിയിലെടുത്തത്. എസ് പി നേതാക്കളായ ശിവ്പാൽ യാദവ്, റാം ഗോപാൽ യാദവ് എന്നിവരും അറസ്റ്റിലായി. സമാജ്വാദി പാർട്ടി ആസ്ഥാനത്തിന് മുന്നിൽ പോലീസ് ജീപ്പ് അഗ്നിക്കിരയാക്കി. പഞ്ചാബ് ഉപമുഖ്യമന്ത്രി സുഖ്ജീന്ദർ സിംഗ് രണ്ടാവയ്ക്കും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലിനും ലക്നൗ വിമാനത്താവളത്തിലിറങ്ങാൻ അനുമതി നിഷേധിച്ചു. ലക്നൌവിൽ നിന്ന് ലഖിംപൂരിലേക്കുള്ള എല്ലാ അതിർത്തി റോഡുകളും പോലീസ് അടച്ചു. മേഖലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഇന്റർനെറ്റ് വിച്ഛേദിച്ചു. സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കർഷക നേതാവ് തേജീന്ദർ സിംഗ് മിർക്കിന്റെ നില ഗുരുതരമായി തുടരുകയാണ്. അതേസമയം മരിച്ച ബി ജെ പി പ്രവർത്തകരുടെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് കേന്ദ്രമന്ത്രി അജയ് മിശ്ര ടേനി ആവശ്യപ്പെട്ടു. എംബി പ്രദീപ് കുമാർ, 24 ഡൽഹി. കേന്ദ്രമന്ത്രി അജയ് മിശ്ര ടേനിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് സംയുക്ത കിസാൻ മോർച്ചയുടെ കത്ത്. അന്വേഷണം സിബിഐക്ക് വിടണമെന്ന് ബിജെപി എംപി വരുൺ ഗാന്ധി ആവശ്യപ്പെട്ടു. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ കർഷകരെ വിജയത്തിലെത്തിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. ഉത്തർപ്രദേശിലെ ലഖിംപൂരിൽ കർഷകരുടെ ഇടയിലേക്ക് വാഹനം ഓടിച്ചു കയറ്റിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് സംയുക്ത കിസാൻ മോർച്ച. കേന്ദ്രമന്ത്രി അജയ് മിശ്ര ടേനിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് സംയുക്ത കിസാൻ മോർച്ച രാഷ്ട്രപതിക്ക് കത്ത് നൽകി. അന്വേഷണം സുപ്രീം കോടതി മേൽനോട്ടത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കണമെന്നും സംയുക്ത കിസാൻ മോർച്ച ആവശ്യപ്പെട്ടു. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ കർഷകരെ വിജയത്തിലെത്തിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തു. പ്രിയങ്ക ഗാന്ധിയുടെ ധൈര്യത്തിന് മുന്നിൽ ഭരണകൂടം പതറിപ്പോയി. പ്രിയങ്ക പിന്നോട്ട് പോകില്ലെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. കേസ് സിബിഐക്ക് വിടണമെന്നാണ് ബിജെപി എംപി വരുൺ ഗാന്ധിയുടെ ആവശ്യം. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണം. ഉത്തരവാദികളായവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് അയച്ച കത്തിൽ വരുൺ ഗാന്ധി ആവശ്യപ്പെട്ടു. അതേസമയം കർഷക മരണത്തിൽ കർഷക സംഘടനകൾക്കൊപ്പം പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. എംപി പ്രദീപ് കുമാർ, 24 ഡൽഹി. ലഖിംപൂരിൽ കർഷകർ കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം. ഡൽഹിയിലും ഹരിയാനയിലും പഞ്ചാബിലും കർഷക സംഘടനകൾ പ്രതിഷേധിച്ചു. ഡൽഹി യു പി ഭവന് മുന്നിൽ പ്രതിഷേധിച്ച കർഷക നേതാവ് പി കൃഷ്ണപ്രസാദ് അടക്കമുള്ള നേതാക്കൾക്ക് പോലീസിന്റെ ക്രൂരമർദ്ദനമേറ്റു. യു പി ഭവന് മുന്നിൽ പലതവണ പ്രതിഷേധമേരമ്പി. കിസാൻ സഭാ നേതാവ് പി കൃഷ്ണപ്രസാദിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനമേറ്റ വാഹനത്തിൽ നിന്നും വീണ കൃഷ്ണപ്രസാദിനെ ഡൽഹി പോലീസ് വീണ്ടും മർദ്ദിച്ച് വാഹനത്തിൽ കയറ്റി. യൂത്ത് കോൺഗ്രസ് ഐസ പ്രവർത്തകരും യു പി ഭവന് മുന്നിൽ പ്രതിഷേധിച്ചു. സിപിഐ ദേശീയ കൗൺസിലിന് ശേഷം നേതാക്കൾ ജനറൽ സെക്രട്ടറി ഡി രാജയുടെ നേതൃത്വത്തിൽ ഐ ടി ഒയിൽ റോഡ് ഉപരോധിച്ചു. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കോൺഗ്രസ് പ്രവർത്തകർ ബി ജെ പി ദേശീയ ആസ്ഥാനത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു. ഹരിയാന, പഞ്ചാബ്, മധ്യപ്രദേശ് ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലെ ജില്ലാ കേന്ദ്രങ്ങൾ ഉപരോധിച്ച കർഷകർ അംബാല, ഡൽഹി ഗാസിപ്പൂർ, യു പിയിലെ ബാഗ്പത് എന്നിവിടങ്ങളിൽ ദേശീയപാതകൾ ഉപരോധിച്ചു. ജോഗേ സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി.
സെറിബ്രൽ പാൾസി ബാധിച്ച യുവാവിനോട് ആശ്രയ കേന്ദ്രത്തിന്റെ ക്രൂരത. ആരോഗ്യവാനായി ആശ്രയ കേന്ദ്രത്തിൽ ഏൽപ്പിച്ച യുവാവ് ആറു മാസത്തിന് ശേഷം എല്ലും തോലുമായി. ആനേറ സ്വദേശി 35-കാരനായ വിഷ്ണുപ്രസാദാണ് മനസാക്ഷിയെ നടുക്കുന്ന ക്രൂരതയ്ക്കിടെ ഇരയായത്. തിരുവനന്തപുരം ശ്രീകാര്യത്തെ കൃപാലയ മോൾഡേജ് ഹോമിനെതിരെ വിഷ്ണുപ്രസാദിന്റെ സഹോദരൻ പോലീസിലും മുഖ്യമന്ത്രിക്കും പരാതി നൽകി. ആരോപണം നിഷേധിച്ച് കൃപാലയ മോൾഡേജ് ഹോം MD അനിൽ തോമസ് രംഗത്തെത്തി. മാതാപിതാക്കൾ മരിച്ചതിന് ശേഷം ആനന്ദാണ് വിഷ്ണുപ്രസാദിനെ സംരക്ഷിച്ചിരുന്നത്. ആനന്ദിനും ഭാര്യയ്ക്കും തൊഴിലിനായി വിദേശത്തേക്ക് പോകേണ്ട സാഹചര്യം വന്നപ്പോഴാണ് വിഷ്ണുപ്രസാദിനെ കൃപാലയം ഓൾഡേജ് ഹോമിലാക്കുന്നത്. ഇക്കൊല്ലം ഫെബ്രുവരിയിലായിരുന്നു അത്. അഡ്വാൻസായി 50,000 രൂപയും പ്രതിമാസം 20,000 രൂപ വീതവും ആനന്ദ് അനിൽ തോമസിന് നൽകിപ്പോന്നു. ഭക്ഷണരീതിയും ആരോഗ്യസ്ഥിതിയും അടക്കം സകല വിവരങ്ങളും കൃപാലയം അധികൃതർക്ക് കൈമാറി. കൃപാലയത്തിൽ എത്തിക്കുമ്പോഴുള്ള വിഷ്ണുപ്രസാദ് ഇങ്ങനെ: സെപ്റ്റംബർ 25 ആനന്ദ് വിദേശത്തു നിന്ന് മടങ്ങിയെത്തി. ക്വാറന്റൈനു ശേഷം 30-ാം തീയതി തന്റെ ചേട്ടനെ കണ്ട ആനന്ദ് നടുങ്ങി. എന്നെ കാണുമ്പോ ഈ ഒരു അവസ്ഥയിൽ കാണുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ആ ചേട്ടന്റെ മുഖം തന്നെ മാറിപ്പോയി, അസ്ഥി കൂടായിട്ടാണ് ഇരിക്കുന്നത്. അവരെല്ലാം വെച്ചിട്ട് മറച്ചു വെച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങള് ചെന്ന് കാണുമ്പോ ചേട്ടൻ തുണിയൊന്നും ഇല്ലാതെ കിടക്കുന്നത് ഈ ഒരു അവസ്ഥയിലാണ്. അപ്പൊ ഞാനിത് ശ്രദ്ധിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോഴേക്കും ഇവിടെ ചേട്ടൻ നടക്കാം, ഞാൻ പറഞ്ഞു ചേട്ടാ നമുക്ക് നടന്നു നോക്കാം എന്ന് പറഞ്ഞിട്ട് ചേട്ടനെ എഴുന്നേൽപ്പിച്ചപ്പോഴാണ് പില്ലുമെല്ലാം മാറ്റി, ഇവർ കെട്ടി വെച്ചിരിക്കുകയാണ്. ഒരേപോലെ എല്ലാം മാറ്റിയപ്പോഴേക്കും അസ്ഥി കൂടായിട്ടിരിക്കുകയാണ്. ചേട്ടൻ നിൽക്കാൻ പോലും പറ്റുന്നില്ല, ആ ഒരു അവസ്ഥയിൽ അവർ ആക്കി കളഞ്ഞു. കൃപാലയം MD അനിൽ തോമസ്, നഴ്സ് മിനി, ജീവനക്കാരനായ സബിൻലാൽ എന്നിവർക്കെതിരെ ആനന്ദ് ശ്രീകാര്യം പോലീസിൽ പരാതി നൽകി. സഹോദരന്റെ പൂർണ്ണ സംരക്ഷണവും ഉത്തരവാദിത്തവും കൃപാലയം നടത്തിപ്പുകാർ വാഗ്ദാനം ചെയ്തതിനാൽ ചോദിച്ച പണം നൽകിയതായി ആനന്ദ് പറയുന്നു. ആനന്ദിന്റെ പരാതി അടിസ്ഥാനരഹിതമെന്നാരോപിച്ച് കൃപാലയം MD അനിൽ തോമസ് രംഗത്തെത്തി. കേന്ദ്രത്തിലെത്തിക്കുമ്പോൾ വിഷ്ണുപ്രസാദിന്റെ ആരോഗ്യനില മോശമായിരുന്നുവെന്നും അനിൽ തോമസ്: അത് കൊണ്ടുവന്നപ്പോഴേ അങ്ങനെയായിരുന്നു. സ്റ്റേജ് 3 ട്രീറ്റ്മെന്റിലാണ് പുള്ളി ആയിരുന്നത്. നടന്നിട്ടില്ല, സംസാരിച്ചിട്ടില്ല ഇതുവരെയും. അല്ലാതെ ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ ആയതല്ല. ശോഷിച്ച അവശനായ വിഷ്ണുപ്രസാദിനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഇനി മറ്റൊരാൾക്കും തന്റെ സഹോദരന്റെ ഗതി ഉണ്ടാകാതിരിക്കാനാണ് താൻ പരാതി നൽകിയതെന്ന് ആനന്ദ് വിശദീകരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നും അലക്സ് റാം മുഹമ്മദ്, 24. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകളുടെ മാർഗരേഖ നാളെ പുറത്തിറങ്ങും. 1 മുതൽ 7 വരെ ക്ലാസ്സുകളിൽ ഒരു ബെഞ്ചിൽ ഒരു കുട്ടി എന്ന രീതിയിലായിരിക്കും ക്രമീകരണം. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ ഒരു ക്ലാസ്സിൽ 20 പേരെ ഉൾപ്പെടുത്തും. സ്കൂളുകളിലേക്ക് ഭക്ഷണം കൊണ്ടുവരാൻ അനുവദിക്കില്ലെന്ന് മാർഗരേഖ വ്യക്തമാക്കുന്നു. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുമായി കൂടിയാലോചിച്ചാണ് ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകൾ മാർഗരേഖ തയ്യാറാക്കിയത്. ഇത് അംഗീകാരത്തിനായി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു. സ്കൂളിന്റെ പ്രവർത്തനം ഏതു തരത്തിലായിരിക്കണമെന്ന് മാർഗരേഖയിൽ വ്യക്തമാക്കുന്നു. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ ഒരു ബെഞ്ചിൽ ഒരു കുട്ടി മാത്രമായിരിക്കും. പരമാവധി ഒരു ക്ലാസ്സിൽ 10 പേരെ മാത്രമേ ഉൾപ്പെടുത്തുകയുള്ളൂ. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ക്ലാസുകളിൽ ഒരു ബെഞ്ചിൽ 2 പേരെ അനുവദിക്കും. പരമാവധി 20 പേരായിരിക്കും ഈ ക്ലാസുകളിൽ ഉണ്ടാകുക. ഭക്ഷണം കൊണ്ടുവരാൻ അനുവാദമില്ല. സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതിയും തൽക്കാലം ഉണ്ടാകില്ല. പകരം കിറ്റുകൾ തന്നെ തുടർന്നും നൽകും. ഉച്ചവരെ മാത്രമേ ക്ലാസുകൾ ഉണ്ടാകുകയുള്ളൂ. ഒരു സ്കൂളിൽ ഒരു ഡോക്ടറുടെ സേവനം ഉറപ്പാക്കും. ഇതിനുള്ള ചുമതല സ്കൂൾ തല ജാഗ്രതാ സമിതിക്കാണ്. കുട്ടികൾ കൂട്ടം കൂടുന്ന സാഹചര്യം ഒഴിവാക്കാൻ സമയം ക്രമീകരിച്ചായിരിക്കും സ്കൂളുകളിൽ കുട്ടികളെ വീട്ടിലേക്ക് അയക്കുക. 24, തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഇന്ന് കോവിഡ് ബാധിതരെക്കാൾ കൂടുതൽ രോഗമുക്തർ. 8,850 പേർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ 17,007 പേർ രോഗമുക്തരായി. കഴിഞ്ഞ 24 മണിക്കൂറിലൂടെ 74,871 സാമ്പിളുകൾ പരിശോധിച്ചു. 50 ആരോഗ്യ പ്രവർത്തകർക്കും രോഗബാധ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 149 മരണങ്ങൾ കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം 25,526. RT-PCR പരിശോധനാ നിരക്ക് 500 രൂപയായി കുറച്ചതിൽ ഹൈക്കോടതി ഇടപെടൽ. സർക്കാർ നടപടി റദ്ദാക്കിയ കോടതി നിരക്ക് പുനഃപരിശോധിക്കാനും സർക്കാരിനോട് നിർദ്ദേശിച്ചു. സേവനം നിഷേധിക്കുന്ന ലാബുകൾക്കെതിരെ നടപടിയെടുക്കണമെന്ന സർക്കാർ നിർദ്ദേശവും കോടതി റദ്ദാക്കി. സംസ്ഥാനത്ത് RT-PCR പരിശോധനാ നിരക്ക് നേരത്തെ 500 രൂപയായി സർക്കാർ കുറച്ചിരുന്നു. ഇത് ചോദ്യം ചെയ്ത് ലാബ് ഉടമകൾ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. ലാബുകളുമായി ചർച്ച ചെയ്ത് ഇരുകൂട്ടർക്കും യോജിക്കാൻ കഴിയുന്ന തരത്തിൽ നിരക്ക് നിശ്ചയിക്കാൻ കോടതി നിർദ്ദേശിച്ചു.
ഏകപക്ഷീയമായി സർക്കാരിന് ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ലെന്ന സുപ്രീംകോടതി ഉത്തരവിന് വിരുദ്ധമാണിതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് RT-PCR പരിശോധനാ നിരക്ക് 500 രൂപയായി കുറച്ച സർക്കാർ നടപടി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയിരിക്കുന്നത്. 500 രൂപ നിരക്കിൽ പരിശോധന നടത്തുന്ന സ്വകാര്യ ലാബുകൾക്കെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം നടപടിയെടുക്കണമെന്ന ഉത്തരവും സർക്കാർ ഇറക്കിയിരുന്നു. ഈ ഉത്തരവും ഹൈക്കോടതി റദ്ദാക്കി. ഇതോടെ സംസ്ഥാനത്ത് RT-PCR പരിശോധനാ നിരക്ക് കൂടും. 24 കൊച്ചി. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ആശ്രിതർക്ക് 50,000 രൂപ നഷ്ടപരിഹാരം നൽകാമെന്ന കേന്ദ്ര നിർദ്ദേശത്തിനും സുപ്രീംകോടതിയുടെ അംഗീകാരം. മരണ സർട്ടിഫിക്കറ്റിൽ കോവിഡ് മരണം എന്ന് രേഖപ്പെടുത്താത്തതുകൊണ്ട് സഹായധനം ആർക്കും നിഷേധിക്കരുതെന്ന് കോടതി നിർദ്ദേശിച്ചു. അപേക്ഷ നൽകി 1 മാസത്തിനകം കോവിഡ് മരണ നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടു. കോവിഡ് നഷ്ടപരിഹാരം വിതരണം ചെയ്യാനുള്ള കേന്ദ്ര സർക്കാരിന്റെ മാർഗരേഖ സുപ്രീംകോടതി അംഗീകരിച്ചു. മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് അപേക്ഷ നൽകി 30 ദിവസത്തിനകം നഷ്ടപരിഹാരം ലഭിച്ചെന്ന് ഉറപ്പാക്കണമെന്നാണ് കോടതി നിർദ്ദേശം. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പ്രസിദ്ധപ്പെടുത്തണം. കോവിഡ് ബാധിച്ചു മരിച്ചവരുടെ ആശ്രിതർക്ക് 50,000 രൂപ വീതമാണ് നഷ്ടപരിഹാരം ലഭിക്കുക. കോവിഡ് മരണവുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിന്റെ മാർഗനിർദ്ദേശത്തിനും സുപ്രീംകോടതി അംഗീകാരം നൽകി. മരണ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെടുന്ന പരാതികൾ പരിഹരിക്കാൻ അഡീഷണൽ കളക്ടറുടെ നേതൃത്വത്തിൽ സമിതി രൂപീകരിക്കണം. നഷ്ടപരിഹാരമായി നൽകേണ്ട 50,000 രൂപ സംസ്ഥാനങ്ങൾ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നാണ് വകയിരുത്തേണ്ടത്. കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തവരുടെ കുടുംബാംഗങ്ങൾക്കും നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടാകും. ജസ്റ്റിസ് MR ഷായും AS ബൊപ്പണ്ണയും അടങ്ങിയ ബെഞ്ചാണ് കേസ് തീർപ്പാക്കിയത്. RRadhakrishnan, 24 ഡൽഹി. ആഡംബര കപ്പലിലെ ലഹരിപ്പാട്ട് കേസിൽ അറസ്റ്റിലായ ഷാറൂഖാന്റെ മകൻ ആര്യൻ ഖാന് ജാമ്യമില്ല. ആര്യൻഖാൻ ഉൾപ്പെടെ 3 പേരെ വ്യാഴാഴ്ച വരെ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ കസ്റ്റഡിയിൽ വിട്ടു. ആര്യൻഖാനിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടെത്തിയിട്ടില്ലെങ്കിലും ലഹരി മാഫിയയുടെ കണ്ണുകളിലേക്ക് എത്താൻ ആര്യൻഖാനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമെന്ന് NCP കോടതിയെ അറിയിച്ചു. 2 മണിക്കൂറിലേറെ നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് ആര്യൻഖാന് മുംബൈ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചത്. ആര്യൻഖാനെ ഒക്ടോബർ 13 വരെ കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു NCBയുടെ ആവശ്യം. ആര്യൻഖാന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ സതീഷ് മാൻഷിന്റെ ആരിൽ നിന്നും ലഹരിമരുന്ന് പിടിച്ചെടുത്തിട്ടുള്ളതായി റിമാൻഡ് റിപ്പോർട്ടിൽ നിന്നും കപ്പലിൽ നിന്നും ലഹരിമരുന്ന് പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആര്യനെ കസ്റ്റഡിയിലെടുക്കേണ്ട ആവശ്യമില്ലെന്നും കോടതിയിൽ വാദിച്ചു. NCBക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ അനിൽ സിംഗ് മയക്കുമരുന്നിടപാടുമായി ബന്ധപ്പെട്ട ആര്യന്റെ ഫോണിൽ നിന്നും നിർണായക തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും കോഡ് ഭാഷയിലാണ് പ്രതികൾ ചാറ്റ് ചെയ്തിരുന്നതെന്നും കോടതിയെ അറിയിച്ചു. ഓരോ പ്രതികളിൽ നിന്നും പിടികൂടിയ ലഹരിമരുന്നിന്റെ വിശദാംശങ്ങൾ NCB കോടതിയെ ബോധിപ്പിച്ചു. മയക്കുമരുന്ന് ശൃംഖലയിലെ കണ്ണികളിലേക്ക് എത്തുന്നതിനായി ആര്യൻഖാൻ ഉൾപ്പെടെയുള്ളവരെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും NCB അറിയിച്ചു. ഇത് അംഗീകരിച്ചുകൊണ്ടാണ് ആര്യൻഖാൻ, അർബാസ് മർച്ചന്റ്, മുൻപുൻ നബേച്ച എന്നീ 3 പേരെ 3 ദിവസത്തേക്ക് കൂടി കസ്റ്റഡിയിൽ വിടാൻ കോടതി ഉത്തരവിട്ടത്. അതേസമയം ശ്രേയസ് നായർ എന്ന മലയാളിയാണ് ആര്യൻഖാനും അർബാസിനും ലഹരിമരുന്ന് എത്തിച്ചു നൽകിയതെന്ന് NCB വൃത്തങ്ങൾ അറിയിച്ചു. ഇയാളെ NCB വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ആര്യനും അർബാസുമായും ശ്രേയസ് നായർ മുൻപും പലതവണ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നതിന്റെ തെളിവുകൾ NCBക്ക് ലഭിച്ചിട്ടുണ്ട്. ലഹരി പാർട്ടി നടന്ന കോഡിലിയ ക്രൂയിസ് എന്ന കപ്പലിൽ നിന്നും കൂടുതൽ ലഹരി മരുന്നുകൾ പിടിച്ചെടുത്തതായും നിരവധി പേരെ കസ്റ്റഡിയിലെടുത്തതായും NCB അറിയിച്ചു. 24 ഡൽഹി. ഏഷ്യാനെറ്റ് ന്യൂസിലെ ന്യൂസ് അവർ ചർച്ചയ്ക്കിടെയുണ്ടായ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ നടപടിയെടുക്കുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P.സതീദേവി. അഡ്വക്കേറ്റ് മനീഷ രാധാകൃഷ്ണന്റെ പരാതി നാളെ നേരിട്ട് കേൾക്കും. കുറ്റക്കാർക്കെതിരെ അടിയന്തരമായി നടപടിയെടുക്കും. മാധ്യമപ്രവർത്തകന്റെ ഭാഗത്തുനിന്ന് ഇത്തരം പ്രവൃത്തി ഉണ്ടാകുന്നത് കൂടുതൽ ശിക്ഷ അർഹിക്കുന്ന കാര്യമാണെന്നും P.സതീദേവി വ്യക്തമാക്കി. മോൻസൺ മാവുങ്കൽ വിഷയം ചർച്ച ചെയ്യുന്നതിനിടെയാണ് 24 സീനിയർ റിപ്പോർട്ടർ സഹിന ആന്റണിയുടെ ഭാര്യയും അഭിഭാഷകയുമായ മനീഷ രാധാകൃഷ്ണനെതിരെ ഏഷ്യാനെറ്റ് ന്യൂസ് ചർച്ചയിൽ സ്ത്രീവിരുദ്ധ പരാമർശമുണ്ടായത്. സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയത് മുതിർന്ന മാധ്യമപ്രവർത്തകനായ റോയി മാത്യു ആയിരുന്നു. ചർച്ച നിയന്ത്രിക്കുന്ന വിനൂവി ജോൺ വേണ്ട ഇടപെടൽ നടത്തിയില്ല എന്നാണ് പരാതി. ഇത് ചൂണ്ടിക്കാട്ടി മനീഷ മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും പരാതി നൽകിയിരുന്നു. മനീഷ രാധാകൃഷ്ണന്റെ പരാതി ലഭിച്ചുവെന്നും നാളെ നേരിൽ കാണുമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ P.സതീദേവി. പരാതി കമ്മീഷന്റെ മുമ്പാകെ കിട്ടിയിട്ടുണ്ട്. അത് ഞങ്ങൾ നാളെ സിറ്റിംഗ് ഉണ്ട്. അത് പരാതി പരിശോധിച്ചതിന് ശേഷമായിരിക്കും അത് ഞങ്ങൾ തീരുമാനമെടുക്കുക. മാധ്യമപ്രവർത്തകന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ വീഴ്ച സംഭവിക്കുമ്പോൾ കൂടുതൽ ശിക്ഷ അർഹിക്കുന്ന കാര്യമാണെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ ഓർമ്മപ്പെടുത്തി. വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ആംഗ്യം കൊണ്ടു പോലുമോ സ്ത്രീയുടെ അന്തസ്സിന് പോറലേൽപ്പിക്കപ്പെട്ടുകൂടാ എന്ന് അനുശാസിക്കുന്ന നിയമം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് അത് ഒരു മാധ്യമപ്രവർത്തകന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവുന്നതെങ്കിൽ അത് കൂടുതൽ കർശനമായിട്ടുള്ള ശിക്ഷ അർഹിക്കുന്ന കുറ്റമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സ്ത്രീ സംരക്ഷണത്തിൽ മാധ്യമങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്.
മാധ്യമങ്ങളുമായി ചർച്ച ചെയ്ത മാർഗരേഖയുണ്ടാക്കുന്ന കാര്യം ആലോചിക്കുകയാണ്. വിവാഹത്തിന് പാരിതോഷികങ്ങൾ നൽകുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം. വിവാഹത്തിന് മുൻപുള്ള കൗൺസിലിംഗ് നിർബന്ധിതമാക്കാനുള്ള നിയമം കൊണ്ടുവരണമെന്നും പി സതീദേവി പറഞ്ഞു. 24 തിരുവനന്തപുരം. എംഎസ്എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് അടക്കം സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന പരാതിയിൽ മുൻ ഹരിത നേതാക്കളുടെ മൊഴി വനിതാ കമ്മീഷൻ രേഖപ്പെടുത്തും. വരുന്ന തിങ്കളാഴ്ച കോഴിക്കോട്ട് നടക്കുന്ന മെഗാ അദാലത്തിനിടെയാകും മൊഴിയെടുക്കൽ. വനിതാ കമ്മീഷൻ കോഴിക്കോട്ടെത്തിയാൽ മൊഴി നൽകാൻ സന്നദ്ധരെന്നായിരുന്നു മുൻ ഹരിത നേതാക്കളുടെ നിലപാട്. എംഎസ്എഫ് സംസ്ഥാന സമിതിയിലായിരുന്നു പരാതിക്ക് ആധാരമായ പി കെ നവാസിന്റെ പ്രസംഗം. വനിതാ കമ്മീഷൻ നൽകിയ പരാതിയിൽ മുൻ ഹരിത നേതാക്കൾ സ്വീകരിക്കുന്ന സമീപനത്തെ ആശ്രയിച്ചാകും അവരോടുള്ള തുടർ നിലപാടെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. ഹരിതയ്ക്കെതിരായ മുസ്ലിം ലീഗ് നടപടി നിയമസഭയിൽ ഉന്നയിച്ച് ഭരണപക്ഷം ഹരിതയുമായി ബന്ധപ്പെട്ട ചോദ്യം റദ്ദാക്കണമെന്ന പ്രതിപക്ഷ ആവശ്യം സ്പീക്കർ അംഗീകരിക്കാത്തത് ചോദ്യോത്തരവേളയ്ക്കിടെ ഭരണ പ്രതിപക്ഷ വാക്പോരിനിടയാക്കി. ചോദ്യത്തിന് മറുപടി നൽകിയ മുഖ്യമന്ത്രി ലീഗിനെതിരെ പരോക്ഷ വിമർശനവും ഉന്നയിച്ചു. അവസാനിക്കുന്നു.